ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു എജു പോൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ സർവനാമം എന്താണെന്നും അതുപോലെ വിഭക്തി പ്രക്തി എന്താ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പം നമുക്ക് എന്താണ് സർവനാമം അല്ലേ അപ്പം നമ്മൾ അത് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലേ നമ്മൾ പല കാര്യങ്ങൾക്കും അതായത് ഒരു പേരിനുള്ള ആ ഒരു റിപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം സർവനാമം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതുപോലെ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ അല്ലേ രണ്ട് വേർഡ്സ് തമ്മിൽ തമ്മിൽ കണക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യണം എന്താ വിഭക്തിപ്ര എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ് ആ ഒരു സെന്റൻസിന് കിട്ടുള്ളൂ അല്ലെ അപ്പൊ ആ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചു ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ വർഷത്തെ എന്റെ മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രാമർ ഭാഗത്ത് നിന്നും വരാൻ ചാൻസ് ഉള്ള അതായത് എന്തായാലും വരും ഏതാണ് ക്വസ്റ്റ്യൻ നിഹിത സർവനാം എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ മുജിസേ അങ്ങനെയൊക്കെ വന്നിട്ട് അതിലൊക്കെ സർവനാം ഏതാണ് വിഭക്തി പ്രത്യേക ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അത്

െ അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ അതായത് കൂടെ ഈ വിഭക്തി പ്രത്യയിലെ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഇവരെല്ലാരും കൂടി ചേരുന്ന സമയത്ത് അപ്പം പ്ലസ് കെ എന്താണ് അതൊക്കെയാണ് നമ്മൾ എന്ത് ഇവിടെ പഠിക്കാൻ പോകുന്നത് അതാണ് നാം നേരത്തെ പറഞ്ഞിട്ടുള്ള നിഹിത സർവനം കോൺസാഹേ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യണം അല്ലേ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പം നോക്കിക്കേ നമ്മളുടെ ഫസ്റ്റ് സർവനാം അല്ലെ മേ

चदाडा मेन प्लस को मुझे मुझको एन ने എനിക്ക് ദെൻ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ രണ്ട് വരാ കുത്തല്ലേ പ്ലസ് മേം എന്ന് പറഞ്ഞ സർവനാമം അതുപോലെ എന്ന വിഭക്തിയും കൂടി കൂടി ചേർന്ന സമയത്ത് എന്താകുന്നു എന്നാകുന്നു ഓക്കെ അപ്പൊ സർവനാമം വിഭക്തിയും മേമിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ മക്കൾക്ക് മാറി പോകരുത് ഓക്കെ എന്താണ് എന്നീ എന്റെ ഉള്ളിൽ ദെൻ നെക്സ്റ്റ് പ്ലസ് നമ്മൾ ഒരുപാട് ഒരുപാടില്ലേ വിഭക്തിയില്ല ചെയ്യുന്ന ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സെന്റൻസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അവിടെ സേ വേണം അപ്പൊ അതിൽ കുറച്ച് മീനിങ് ഒന്ന് രണ്ട് മീനിങ് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ പ്ലസ് വേണ്ടി ഞാൻ സെയിം മീനിങ് ആണ് വരുന്നത് അപ്പം മേമിന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള വിഭക്തി പ്രത്യേകം കൂടി ചേരുമ്പോൾ ഈ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇനി എന്ന് തന്നിട്ട് അതിലുള്ള സർവനാം ഏതാന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ലേ അത് മേമാണ് ഇനി നമുക്ക് വരുന്ന നോക്കിക്ക നെക്സ്റ്റ് തൂന്റെ കൂടെ ഇപ്പം പറഞ്ഞ വിഭക്തികളൊക്കെ കൂടി ചേരുമ്പോൾ എങ്ങനെയാണോ വരുന്നത്

तू प्रेस में तूच में निन्nil निंदेयुल्ली देन नेक्स्ट तू प्लस से एक तूच से तू प्लस से तू जुसे में प्लस से हम्म 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 हम्म

ഏതാണ് നിങ്ങളിൽ നിന്ന് പ്ലസ് പെർ നിങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് വേണ്ടി then ദും നിങ്ങൾ അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞോളൂ നമ്മളെ നാവിൻ്റെ ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അത് വന്നോളും ദക്സ്റ്റ് ഏതാണ് അഹം ഞങ്ങൾ ഓക്കെ അപ്പൊ ഹം പ്ലസ് ക ഹമാര അപ്പൊ ഹംന്റെ കൂടെ ക ചേർന്ന സമയത്ത് അല്ലെ ഹമാര വരുന്നു അപ്പൊ ഹമാരി എന്നുള്ളത് എങ്ങനെയാ ഹം പ്ലസ് ക ഹമാരയാണ് അപ്പൊ ഹം പ്ലസ് കി ആണ് അല്ലെ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അല്ലെ ഹം പ്ലസ് കി ഹമാരി ദെൻ ഹം പ്ലസ് കെ ഹമാരെ ഞങ്ങളുടെ ദെൻ ഹം പ്ലസ് കോ ഹമേം ഹം കോ ഞങ്ങളെ ഞങ്ങൾക്ക് ദെൻ നെക്സ്റ്റ് ഹം പ്ലസ് മേം ഹം മേം ഞങ്ങളിൽ ഞങ്ങളുടെ

വേണ്ടി ആ താങ്കൾ ഇവിടെ വരെ എന്ന് നമുക്ക് ഒന്ന് നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ഇനി ുംവനാമം വിഭക്തി പ്രത്യേകത രണ്ടും കൂടി കൂടി ചേർന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ അത് വരുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നത് എവിടെയാണ് യഹ് യഹ് പഠിക്കുന്ന സമയത്ത് അല്ലെ അപ്പൊ നമ്മളിപ്പം നമ്മളിപ്പോ അതുപോലെ മേ പ്ലസ് കെ അവിടെ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നുമില്ല നമുക്കത് ഓൾറെഡി പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ അവിടെ യഹിന്റെ കേസിൽ നോക്കിക്കേടാ യഹ പ്ലസ് ക എന്താണ് വരുന്നത് മക്കൾ

നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്ങനെയാണോ ഉണ്ടായത് എങ്ങനെയാ യഹ എന്ന് പറഞ്ഞിട്ടുള്ള സർവനാമം അതുപോലെ സെ എന്ന് പറഞ്ഞിട്ടുള്ള വിഭക്തി പ്രത്യം കൂടി കൂടി ചേരുമ്പോഴാണ് രണ്ടിന്റെ ആണെടാ ഇതിനു വേണ്ടി И вайп идет. ഓക്കെ അപ്പൊ എന്റെ മക്കൾ ഇങ്ങനെ കണ്ണടച്ച് പറഞ്ഞേ യഹ് ഇസ്സാണ് യഹ് ഇസ്സാണ് യഹ് ഇസ്സാണ് പഠിച്ചോ അപ്പം യഹിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു മീനിങ് ഒക്കെ നമ്മൾ വഹില് പഠിച്ചത് അല്ലെ സർവന അപ്പം യഹ് ഇസ് ആണെങ്കിൽ വഹേദാ വഹ് ഉസ് ആണ് യഹ് ഇസ് ആണെങ്കിൽ വഹ് ഉസ് ആണ് ഓക്കെ അപ്പൊ അത് പറഞ്ഞു നോക്കിയേ യഹ് ഇസ് വഹ് ഉസ് യഹ് ഇസ് വഹ് ഉസ് നല്ല രസല്ലേ പഠിക്കാൻ ഓക്കെ അപ്പൊ വഹ് പ്ലസ് ക ഏതാണ് ഉസ് ക വഹ് പ്ലസ് കി ഉസ് കി വഹ് പ്ലസ് കെ ഉസ് കെ അവന്റെ അവളുടെ അതിൻ്റെ ഓക്കെ അവളുടെ അതിനെ അവന് അവൾക്ക് അതിന് വഹു പ്ലസ് മേ

அவல் அவளுடைய மேல் வஹு பிளஸ் கேளியேலியே அவனு வேண்டி அவளுக்கு வேண்டி அது வேண்டி தன் வஹு பிளஸ் நே உஸ் நே அவன் அவள்

इनके इवुरडे इवयडे देन यर प्लस को इन नेम इनको इवरे इवये इवरक् इवक्क्या देन गे प्लस में इन मैम इबरी इवयिल ओके देन नेक्स्ट ए प्लस इन से इवरोड इवयोड ए प्लस पर इन पर इवरुडे मेल इवयुडे मेल ए प्लस के लिए इन के लिए इवरक् केवंडी इवक् केवंडी दा नेक्स्ट नोकडा ए प्लस ने इनो ने എപ്പോഴും ചോദിക്കാറുണ്ട് ഇനോനെ ഇനോനങ്ങനെ ഇടക്കിടക്കിടക്കിടക്ക് ചോദിച്ചില്ലെങ്കിൽ എന്തോ ഒരു തകരാറാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അധികം എടുത്തിട്ടുണ്ടെങ്കിൽ ഇനോനെ മൂപ്പർ അവിടെ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇനോനെ കണ്ടതിന് എന്റെ മക്കൾക്ക് ഒരു ടെൻഷനും വേണ്ട അപ്പൊ തന്നെ എഴുതിക്കോ എന്താണ് എ ആണ് സർവനാമം ഓക്കെ പഠിച്ചു

കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെറ്റ് ആക്കേണ്ടത് അപ്പൊ സർവനാമേതക്കായിരുന്നു ഏതായിരുന്നടാ ഏതായിരുന്നു സർവനാമ അതുപോലെ വിഭക്തിയും കൂടി ചേരുന്നതും നമ്മൾ പഠിച്ചു അപ്പൊ നമ്മുടെ ഗ്രാമർ അല്ലെ നമ്മുടെ എക്സാമിന് വരണതൊക്കെ നമ്മൾ സെറ്റ് ആക്കി ഇനിയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഏഹ് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിക്കോ അപ്പോഴേക്ക് ഞാൻ അതൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വേടാം ഓക്കെ